Today, we are discuss about the topic soil reclamation and reclamation material. I am Anagaji Satyan, S6 Civil, SNIT, Adoor. Soil reclamation. Unsuitable ആയിട്ടുള്ള ലാൻഡിനെ റീക്ലെയിമിംഗ് പ്രോസസ്സിൽ കൂടി ലോസ് ആയിട്ടുള്ള അതിൻ്റെ ഫെർട്ടിലിറ്റി മിനറൽസ് ന്യൂട്രിയൻസിനെ എല്ലാം എൻഹാൻസ് ചെയ്ത് വീണ്ടും അതിനെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് സോയിൽ റീക്ലമേഷൻ എന്ന് പറയുന്നത്. സോയിൽ റീക്ലമേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിയൻസ് ഫെർട്ടിലിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്യും. അതുവഴി നമുക്ക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന് അതായത് ലൈക്ക് ക്രോപ്പിംഗ് ഇറിഗേഷനെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Next is reclamation materials. The main reclamation materials are hydraulic landfills, sanitary landfills, paper sludge, fly ash sludge, rubbish and debris. Hydraulic landfills. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലാൻഡിൻ്റെ റൈസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ബോറോ ഏരിയയിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ പ്ലേസിൽ നിന്നോ മെറ്റീരിയൽസിനെ ഡ്രഡ്ജ് ചെയ്തെടുത്ത് ലാൻഡിൻ്റെ റൈസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിനെയാണ് ഹൈഡ്രോളിക് ലാൻഡ്ഫിൽസ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ലാൻഡ്ഫിൽസ് ജനറലി പ്രിഫർ ചെയ്യുന്നത് വെൽ ഗ്രേഡഡ് സോയിലായിരിക്കും. ഈ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുന്നത് അവൈലബിലിറ്റി ഓഫ് എക്യുപ്മെൻറ്റ്, ടൈപ്പ് ഓഫ് സീബെഡ് സോയിൽ, ടോപ്പോഗ്രഫി ഓഫ് സീബെഡ് ആൻഡ് പ്രൊഡക്ഷൻ ഇതിൻ്റെ എല്ലാം ബേസിസിൽ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് സാനിറ്ററി ലാൻഡ്ഫിൽസ്. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ തിൻ ലെയർ ബൈ ലെയർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് സാനിറ്ററി ലാൻഡ്ഫിൽസ്. ഓരോ ലെയർ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിനെ മെഷീൻ കൊണ്ട് കോമ്പാക്ട് ചെയ്യും. ദെൻ ഒരു ക്യാപ്പിംഗ് ലെയറായിട്ട് ക്ലേയോ അല്ലെങ്കിൽ സിന്തറ്റിക് ലൈനറോ വെച്ച് ക്യാപ്പ് ചെയ്യും. വാട്ടർ എൻ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്യാപ്പിംഗ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് പേപ്പർ സ്ലഡ്സ്. പേപ്പർ സ്ലഡ് ജനറേറ്റ് ചെയ്യുന്നത് ലാർജ് എമൗണ്ട് ഓഫ് സോളിഡ് വേസ്റ്റ് കൊണ്ടാണ്, അതായത് മിക്സ്ചർ ഓഫ് ഫൈബറസ് സെല്ലുലോസ്, ക്ലേ, കാൽസ്യം കാർബണേറ്റ് എക്സെട്ര. ടിപ്പിക്കലി അപ് ടു 40% ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഈ പേപ്പർ സ്ലഡ്ജിലുണ്ടായിരിക്കും. മെറ്റീരിയൽ ഈസ് വിസ്കസ് ആയിരിക്കും, സ്റ്റിക്കി ആയിരിക്കും, ഹാർഡ് ടു ഡ്രൈ കണ്ടീഷനിലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ വിസ്കോസിറ്റിയും ലെംബിനസും ഇതിൻ്റെ വേരി ചെയ്യും. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് ഈ ടൈപ്പ് ഓഫ് ഫില്ലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഫ്ലൈ ആഷ് സ്ലഡ്ജ്. ഫ്ലൈ ആഷ് സ്ലഡ്ജ് എന്ന് പറയുന്നത് സീവേജ് വേസ്റ്റിൻ്റെ അതേ ഒരു ടൈപ്പിലുള്ള വേസ്റ്റ് മെറ്റീരിയലാണ്. ഇത് നമുക്ക് സോയിലിൻ്റെ അസിഡിറ്റി കുറച്ച് ന്യൂട്രിയൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ആൽക്കലൈൻ നേച്ചറാണ്, ലൈക്ക് സീവേജ് വേസ്റ്റ് പോലെ. അതുപോലെ തന്നെ ഇത് ബയോ അവൈലബിലിറ്റി മിനിമൈസ് ചെയ്യിക്കും. റബ്ബിഷ് ആൻഡ് ഡെബ്രിസ് സ്ലഡ്ജ്. ഈ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹെറ്ററോജീനിയസ് നേച്ചറായിരിക്കും, അതായത് ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും. ഇതിനകത്തുള്ള വേസ്റ്റ് മെറ്റീരിയലിനകത്ത് സ്റ്റോണ്, കോൺക്രീറ്റ് വേസ്റ്റ്, പേപ്പർ, ഗ്ലാസ് എക്സെട്ര ഇതെല്ലാം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ബോട്ടം പോർഷനിലായിരിക്കും. ഇതിനെ നമുക്ക് ഹൈലി കംപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടായതുകൊണ്ട് ഇത് ബോട്ടം പോർഷനിലായിരിക്കും യൂസ് ചെയ്യുന്നത്. Thank you.